നമസ്കാരം. റാപ്ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ലീഗ് വണ്ണിൽ പി എസ് ജി ഇന്ന് കളിക്കാൻ ഇറങ്ങുന്നുണ്ട്. എതിരാളികൾ നാൻഡസ് ആണ്. ഈ മത്സരത്തിനുള്ള പി എസ് ജിയുടെ സ്ക്വാഡ് പ്രഖ്യാപിച്ചപ്പോൾ അവരുടെ പുതിയ സൈനിങ് ആയിട്ടുള്ള കാർലോസ് സോളർ സ്ക്വാഡിലുണ്ട്. പക്ഷേ അതുപോലെയുള്ള മറ്റൊരു പുതിയ സൈനിങ് ആയ ഫാബിയൻ റൂയിസിന് സ്ക്വാഡിൽ ഇടമില്ല. അതുപോലെ അദ്ദേഹം എന്തുകൊണ്ടില്ല എന്നത് വിശദീകരിച്ചുകൊണ്ട് ആ സ്ക്വാഡ് പുറത്തിറക്കിയ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് താരം ഈ മത്സരത്തിന് സസ്പെൻഡഡ് ആണ് എന്നാണ്. അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും പല ആരാധകരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. കാരണം കഴിഞ്ഞ സീസണിൽ അദ്ദേഹം കളിച്ചിട്ടുള്ളത് നാപ്പോളിയിലാണ്, സിരിയയിലാണ് അദ്ദേഹം കളിച്ചത്. അവിടെ ഉള്ള സസ്പെൻഷൻ ആണോ ഇപ്പോൾ ഇവിടെ പരിഗണിക്കുന്നത് എന്നതൊക്കെയാണ് പലരും ചോദിക്കുന്നത്. ഇപ്പോൾ ഉള്ള ഇതൊരു മിസ്റ്റീരിയസ് സസ്പെൻഷൻ ആണ് എന്ന രൂപത്തിലാണ് RMC സ്പോർട്ട് ഇതിനെ ഇപ്പോൾ വിലയിരുത്തുന്നത്. എന്തായാലും അതിനുള്ളൊരു സാധ്യത കൂടി അവർ പറയുന്നുണ്ട്. അദ്ദേഹത്തിന് ഇറ്റാലിയൻ കപ്പിൽ കഴിഞ്ഞ ജനുവരിയിൽ ഒരു റെഡ് കാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു സസ്പെൻഷൻ അവിടെ പെൻഡിംഗ് ആണ്. കാരണം ഇറ്റലിയിലെ ലീഗ് വേറെ, കപ്പ് മത്സരങ്ങൾ വേറെ, ആ രൂപത്തിൽ തന്നെയാണ് പരിഗണിക്കുന്നത്. കപ്പ് മത്സരങ്ങളിൽ റെഡ് കാർഡോ സസ്പെൻഷനോ കിട്ടിയാൽ അടുത്ത കപ്പ് മത്സരത്തിൽ മാത്രമേ അത് എഫക്റ്റീവ് ആവുകയുള്ളൂ, അല്ലാതെ ലീഗ് മത്സരങ്ങളിൽ എഫക്റ്റീവ് ആവില്ല. അങ്ങനെ നോക്കുമ്പോൾ അവിടെ അദ്ദേഹത്തിനൊരു സസ്പെൻഷൻ ബാക്കിയുണ്ട്. അതേസമയം ഫ്രാൻസിലാണെങ്കിൽ കപ്പ് മത്സരങ്ങളിലെ സസ്പെൻഷൻ ലീഗ് മത്സരങ്ങളെ ബാധിക്കും, ലീഗ് മത്സരങ്ങളിലെ സസ്പെൻഷൻ കപ്പ് മത്സരങ്ങളെ ബാധിക്കും. അതുകൊണ്ട് ഇതെല്ലാം ഒരുമിച്ചാണ് എടുക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമായിട്ടായിരിക്കണം കപ്പ് മത്സരത്തിലെ ആ സസ്പെൻഷൻ ഇവിടെ എഫക്റ്റീവ് ആവുന്നത് എന്നാണ് ഇപ്പോൾ RMC സ്പോർട്ട് നിരീക്ഷിക്കുന്നത്. മാത്രമല്ല, ഇനി അക്യുമുലേറ്റഡ് യെല്ലോ കാർഡിൻ്റെ സസ്പെൻഷൻ ആണോ അതിനുള്ള സാധ്യതയുണ്ടോ എന്ന് നോക്കിയാൽ കഴിഞ്ഞ സിരിയ സീസണിൽ അദ്ദേഹത്തിന് 2 യെല്ലോ കാർഡുകളാണ് ലഭിച്ചത്. അപ്പം അത്തരത്തിലുള്ളൊരു സാധ്യതയില്ല എന്നുകൂടി പറയുന്നു. എന്തായാലും ഇതൊക്കെ മിസ്റ്റീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്, എന്തുകൊണ്ട് എന്നുള്ളതിന് വ്യക്തതയില്ല എന്നാണ് RMC സ്പോർട്ട് നിരീക്ഷിക്കുന്നത്. മിക്കവാറും ആ പറഞ്ഞ പോലെ കപ്പ് മത്സരത്തിലെ സസ്പെൻഷൻ ആയിരിക്കണം ഇവിടെ എഫക്റ്റീവ് ആയിട്ടുണ്ടാവുക. ഇന്നത്തെ മത്സരത്തിന് എന്തായാലും പുതിയ സൈനിങ് ആയിട്ടുള്ള ഫാബിയൻ റൂയിസ് ഇല്ല. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവത്താം.